ശ്രീ സി ആർ നീലകണ്ഠൻ സൂചിപ്പിച്ച ഒരു വിഷയം, ഇതിനകത്ത് കൊച്ചിക്ക് ഒരു ഹൈഡ്രോളജിക്കൽ മാപ്പ് ഇല്ലാത്തതാണ് കൊച്ചിയുടെ പ്രശ്നം. അതായത് അധികൃതർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എന്നുള്ള വിഷയം വേറെ, പക്ഷേ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയണമെങ്കിൽ ഹൈഡ്രോളജിക്കൽ മാപ്പ് വേണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ശ്രീ ജോർജ് മാത്യു, കേൾക്കാമല്ലോ. ആ തുടരാം. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. കൊച്ചിക്ക് നമുക്കൊരു ഹൈഡ്രോളജിക്കൽ മാപ്പ് വേണം. പക്ഷേ ഏറ്റവും രസകരമായ വസ്തുത, സ്വന്തം കനാൽ എവിടെയാണ്, എവിടെ കൂടെ കനാൽ പോകുന്നു, അല്ലെങ്കിൽ ആ കനാലിന് ഇന്റർകണക്ടിവിറ്റി ഉണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാത്ത കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ കൊച്ചിയിലുള്ളത്. ഞാൻ പറയുന്നത് എല്ലാവരും അല്ല, കുറച്ചു പേരെങ്കിലും ഉണ്ട്. അതായത് നമുക്ക് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഉദ്യോഗസ്ഥർ പലപ്പോഴും പുറത്തുള്ളവരായിരിക്കാം, കാരണം കൊച്ചി നിവാസികളാകണമെന്നില്ല, അടിസ്ഥാന പ്രശ്നങ്ങൾ അറിയണമെന്നില്ല. എങ്കിലും ഇവിടെ ജയിച്ചു വരുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തങ്ങളുടെ വാർഡിനെ കുറിച്ച് അല്ലെങ്കിൽ കൊച്ചി നഗരത്തെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാകേണ്ടതല്ലേ? ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് വെള്ളക്കെട്ട് എന്ന് പറയുന്നത് കൊച്ചിയുടെ ഏതാണ്ട് അവിഭാജ്യ ഘടകമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയുള്ള എത്രയോ രാജ്യങ്ങളിൽ എത്ര ഭംഗിയായി ഈ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. ഇപ്പൊ കാരക്കാമുറി, അതായത് എം ജി റോഡിന്റെ അടുത്തുള്ള കാരക്കാമുറിയിൽ തന്നെ സാനുമാഷൊക്കെ ഉള്ള സ്ഥലത്ത് പോലും ഒരു വെള്ളം വന്നാൽ മുങ്ങി താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു, എന്തുകൊണ്ടാണ് ഇത് പരിഹരിക്കപ്പെടാത്തത്? പെട്ടിയും പറയും വെച്ചിട്ട് കുറെ വെള്ളം അടിച്ചു കളയുന്നതല്ലാതെ ഇതിനെന്തെങ്കിലും ഒരു ശാസ്ത്രീയ അടിത്തറയുള്ള പദ്ധതികൾ ഇത്രയും വർഷങ്ങളായിട്ട് നടപ്പാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഏറ്റവും വില്ലൻ എന്ന് പറയുന്നത് ഇപ്പൊ കൊച്ചി മെട്രോ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ കൊച്ചി മെട്രോ വന്നതോടുകൂടിയാണ് പല കനാലുകളും അടഞ്ഞുപോയത്. നിലവിലുള്ള കനാലുകൾ കൂടി അല്ലെങ്കിൽ ഒഴിഞ്ഞ് വെള്ളം ഒഴിഞ്ഞു പോകുന്ന ഒരു സംവിധാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയൊരു സിറ്റിയിൽ 1 മണിക്കൂർ മഴ പെയ്താൽ അത് പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പദ്ധതിയാണ് നമ്മുടെ കോർപ്പറേഷൻ നടപ്പാക്കുന്നത്? ഇത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കും, മുല്ലശ്ശേരി കനാലിൽ തന്നെ എടുത്തു നോക്കും. മുല്ലശ്ശേരി കനാലിൽ വെള്ളം കുറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പൈപ്പ് വെള്ളം കുടിക്കുന്ന കുടിവെള്ളം പോകുന്ന പൈപ്പിൽ പ്രഷർ കുറയുമ്പോൾ ഈ മാലിന്യം മുഴുക്കിയ കുടിവെള്ള പൈപ്പിൽ അകത്ത് കയറുകയാണ്. ആ അകത്ത് കയറുന്ന വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. എന്തു വലിയ ആരോഗ്യ പ്രശ്നമാണ് ഇതുണ്ടാക്കുന്നതെന്ന് അറിയാം. നമ്മളിത് ഗ്രാജുവലി മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ ആൾക്കാർ. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല. ശ്രീ ജോർജ് മാത്യു, മറ്റൊരു വിഷയം കൂടി ശ്രീ സി ആർ നീലകണ്ഠൻ സൂചിപ്പിച്ചത്, അദ്ദേഹം പറഞ്ഞത് ഒരു കനാൽ അല്ലെങ്കിൽ ഒരു നമ്മൾ കൊച്ചിയിലെ ഭാഷയിൽ പറഞ്ഞാൽ കാനകൾ, ഈ കാനകൾക്ക് വെള്ളം ഒഴുകിപ്പോകേണ്ട ഭാഗത്ത് മറ്റു ഭാഗത്തേക്കാൾ ഉയരം കൂടുന്ന ഒരു വിഷയമുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഒരു വള്ളത്തിൻ്റെ ആകൃതിയാണ്. ഇത്തരത്തിലൊരു ആകൃതിയിൽ ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴുകിപ്പോകേണ്ടത് അങ്ങോട്ടാണ്. സ്വാഭാവികമായും നമുക്കറിയാം വെള്ളം താഴേക്കാണ് ഒഴുകുക എന്നുള്ളത്. വെള്ളം ഒരല്പം മുകൾ ഭാഗത്തേക്ക്, ഇതിനേക്കാൾ ഉയരം കൂടിയ സ്ഥലത്താണ് ഈ കനാൽ അല്ലെങ്കിൽ ഈ വെള്ളം ഒഴുകിപ്പോകേണ്ട കാനയുടെ മറ്റ് ഭാഗമെങ്കിൽ മുകളിലേക്ക് ഒരിക്കലും വെള്ളം ഒഴുകില്ലല്ലോ. അതൊരു സത്യമല്ലേ? അല്ല, അദ്ദേഹം പറഞ്ഞ പോലെ സത്യമാണ്. ഞാൻ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് താഴെയുള്ള എത്രയോ രാജ്യങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. ഇതിന് ശാസ്ത്രീയമായ ഒരു പദ്ധതി കൊണ്ടുപോകൂടെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ മുല്ലശ്ശേരി കനാൽ. ഞാൻ ചോദിക്കുന്നത് ഈ നിർമ്മാണം ഇതൊരു അശാസ്ത്രീയമായ നിർമ്മാണമല്ലേ? കാന എന്തായാലും മനുഷ്യൻ നിർമ്മിക്കുന്നതാണല്ലോ, സ്വാഭാവികമല്ലല്ലോ അത്. അത് എന്താ പറയാ, ഒരു വെള്ളം ഒഴുകിപ്പോകേണ്ട ഭാഗം താഴ്ന്നു വരേണ്ടത് നിർമ്മാണത്തിൽ ഉണ്ടാകേണ്ട ഒരു ശ്രദ്ധയല്ലേ? അല്ല, അത് നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയതയാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇത് ആശാരിയുടെ കുഴപ്പമുണ്ട്, തടിയുടെ വളവുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമഗ്ര പദ്ധതിയാണ് വേണ്ടത്. എല്ലാ തരത്തിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കൂടി ഒന്നിച്ചു നിൽക്കണം.